അടുത്തതായി പെരുമിട കലം എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനമായി തന്നു വീണ ആൻഡ് സുരേഷ്. കല്ലായി പടവത്തേ കാറ്റൊന്നും വന്നില്ലേ, മണ്ണി മാറണമെന്ന് സൊല്ലില്ലേ, വരുമെന്ന് പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കല്ലിലെ മൈനൊന്നും ഉറങ്ങിയില്ല. മധുമാസറവിൽ അറുകത്തു നിന്നിട്ടും കണ്ടില്ല, നീ കണ്ടില്ല. കല്ലായി കടവത്തെ കലായി പാട്ടൊന്നും പിന്നെ മണിമാരന്നരുമെന്ന് ചൊല്ലിയില്ലേ. വേറൊന്നുമല്ല, ചെറിയ കല്ല് വീണത് നമ്മളെ കുഴപ്പമില്ല, കറക്റ്റ് പാട്ട് എടുത്ത കല്ലായി. ഈ പാട്ടും വെച്ച് ഞാൻ എന്റെ ട്രൂപ്പിൽ എടുക്കണോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്, എനിക്ക് തല്ലുള്ളില്ലേ? ഉറപ്പല്ലേ? ഉറപ്പ് ജീവിക്കാൻ വേണ്ടിയല്ലേ? അല്ല, ജീവിക്കാൻ വേണ്ടി എനിക്ക് ജീവിക്കണ്ടേ? അത് ന്യായം. അല്ല, കൃത്യമായിട്ട് പഠിച്ചിട്ട് വന്നാൽ നിങ്ങൾ പറഞ്ഞ പേയ്മെന്റ് ഞാൻ എടുത്ത് തരും. 2500 രൂപ പഠിച്ചിട്ട് പക്കെ ആയിരിക്കണം, എന്നിട്ട് എന്നെ പാടി കേൾപ്പിക്കണം. ഈ സന്തോഷം വിളിച്ചു പറയട്ടെ. അവിടെ നമ്മളവിടെ ഒരു നഗറിലാണ് താമസിക്കുന്നത് കേട്ടോ. നഗറിൻ്റെ സെക്രട്ടറി എടുത്ത് പറഞ്ഞാലേ പുള്ളിക്കാരൻ ഇഷ്ടമാവും. ആ ഹലോ, ആ സെക്രട്ടറി അല്ലേ? എൻ്റെ ഭാര്യ വീണ. ആ അവൾക്ക് ഇപ്പോൾ വിധു പ്രതാപിൻ്റെ ട്രൂപ്പിൽ പാടാൻ ഒരു അവസരം കിട്ടി. ആ 2500 രൂപ വെച്ചിട്ട്. അല്ല, ആലിഞ്ചിൻ്റെ പാളിച്ചകളൊക്കെ ഉണ്ടായി പാട്ട് പാടി തുടങ്ങിയപ്പോൾ, എന്നാലും പറഞ്ഞു പാടി പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. ആ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ വെച്ചിരിക്കുന്ന എന്നും ടെറസിൻ്റെ മേളയിലുള്ള സാധവില്ലേ, അതിപ്പോ 2 മണിക്കൂറത്തേക്ക് ആക്കി. ഏ ആണോ? ശരി ശരി ശരി, ഓക്കെ. വേണ്ട കേട്ടോ, വേണ്ട, പാട്ട് പാടണ്ട. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, താല്പര്യമില്ല. ഒന്ന് ശ്രമിച്ചു നോക്കുന്നു, കുറച്ച് നേരം ശ്രമിച്ചിട്ടല്ലേ തന്ന 2500 രൂപ തരാന്ന് പറഞ്ഞല്ലേ, സാധകം ചെയ്തു വരൂ. ശരി, നിങ്ങളൊരു പാട്ടിന് എത്ര രൂപ തരാന്ന് പറഞ്ഞത്? 2500 രൂപ. അവിടുത്തെ ഞങ്ങളെ നഗരത്തിലെ സെക്രട്ടറി വിളിച്ച് പറഞ്ഞു എന്താണെന്നറിയാവോ? ഇവള് അവിടെ സാധകം ചെയ്യാതിരുന്നാൽ അവരെല്ലാരും കൂടെ പിരിവെടുത്ത് 5000 രൂപ വെച്ച് തരാന്ന് പറയുന്നു. നിന്റെ പാട്ടെല്ലാം കൂടെ ഞാൻ ചവിട്ടി പൊളിക്കുന്നു. അങ്ങോട്ട് വാ നീ, ഒന്ന് പോക്കോട്ടെ. ശരി, എന്തായാലും.